സാധാരണ ജയിച്ചു കഴിഞ്ഞാൽ വിജയം ആഘോഷിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ വ്യക്തിഹത്യ എന്ന് പറയുന്നത് മുതൽക്കൂട്ടായിട്ടുള്ള കോൺഗ്രസ് തൃക്കാക്കരയിൽ ജയിച്ചപ്പോഴും അത് തന്നെയാണ് ചെയ്യാൻ ആദ്യം മുൻകൈയെടുക്കുന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വന്നു. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു, അംഗീകരിക്കുന്നു. എന്നാൽ ഇത്രമാത്രം സംസ്ഥാന ശൂന്യരാണ് സുധാകരൻ്റെ അണികളെന്ന് ഇന്നത്തോടെ വ്യക്തമായിരിക്കുകയാണ്. തൃക്കാക്കരയിൽ യു ഡി എഫിൻ്റെ വിജയത്തോടെ കെ വി തോമസിനെതിരെ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. വോട്ടെടുപ്പ് കേന്ദ്രത്തിന് മുന്നിൽ തോമസിൻ്റെ പോസ്റ്റുകൾ കത്തിച്ച പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപം തിരുതമീനുമായി പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് കെ വി തോമസിൻ്റെ വീടിന് കാവലേർപ്പെടുത്തേണ്ടി വന്നു. വ്യക്തമായി പറഞ്ഞാൽ സുധാകരൻ വന്നതിൽ പിന്നെ ഗുണ്ടായസം തന്നെയാണ് കോൺഗ്രസിൻ്റെ കൈമുതൽ. വോട്ടെണ്ണൽ കേന്ദ്രമായ മഹാരാജാസ് കോളേജിന് മുന്നിൽ ഒത്തുകൂടിയ യു ഡി എഫ് പ്രവർത്തകർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂല നിലപാട് സ്വീകരിച്ച കെ വി തോമസിനെതിരെ മുദ്രാവാക്യമാണ് ഏറെയും മുഴക്കിയത്. കെ വി തോമസ് പോലും തൃക്കാക്കരയിൽ 2000 വോട്ടിൻ്റെ വിജയമാണ് ഇടതിന് പ്രതീക്ഷിച്ചത്. പക്ഷെ വോട്ടെണ്ണിയപ്പോൾ എല്ലാം തെറ്റി. പി ടി തോമസിൻ്റെ കാര്യത്തിൽ ഉമാ തോമസ് ജയിച്ചു. വിജയം കണ്ടപ്പോൾ കോൺഗ്രസുകാർക്കുള്ളിലെ ഗുണ്ടായസം പുറത്തു വന്നു. ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശ പ്രകടനം തുടങ്ങി. പ്രൊഫസർ കെ വി തോമസ് പിന്നെ നിന്നെ കണ്ടോളാം എന്നാണ് പ്രകടനത്തിലെ പ്രധാന മുദ്രാവാക്യം. കെ വി തോമസ് ഇടതുചേരിയിലേക്ക് പോയത് പ്രചാരണത്തിൻ്റെ തുടക്കത്തിലേറെ ആശങ്ക ഉയർത്തിയിരുന്നു. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ നടന്നപ്പോൾ കഴിഞ്ഞ പി ടി തോമസ് നേടിയതിനേക്കാൾ വോട്ട് നേടാൻ കഴിഞ്ഞതിന് ആവേശത്തിൽ യു ഡി എഫ് എത്തി. ഇതിന് പിന്നാലെയാണ് തോമസിനെതിരായ വികാരം കോൺഗ്രസുകാർക്കിടയിൽ ഉയർന്നത്. എന്തായാലും കോൺഗ്രസ് എന്താണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.